ഹലോ നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന നിമിഷങ്ങളിൽ ഗോൾ സ്കോർ ചെയ്തിരുന്നു. പക്ഷേ അത് റഫറി അംഗീകരിക്കാതെ പോയിരിക്കുകയാണ് ചെയ്തത്. എന്തായാലും ആ ഗോളിന് ഒരു പ്രശ്നവും ഇല്ല നമുക്ക് വീട്ടിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് റഫറി ആ ഗോള് ഡിസ് അലോ ചെയ്തതെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാ പ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും ഒരു പ്രശ്നമായി മാറുന്നത് റഫറിമാരാണ്. ഇന്നലെ അടിച്ച ഗോളിൽ ഒരു പ്രശ്നവും കാണാറില്ല, നേരെ ഗോൾ അടിക്കുകയാണ്. അതിലെന്താണോ റഫറി കണ്ടതെന്ന് നമുക്ക് ഇതുവരെ വ്യക്തമാവുന്നില്ല. നിങ്ങൾ കാണാം ഈ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് മര്യാദയ്ക്ക് തന്നെയാണ് പാസ് ഇട്ട് അവസാനം ഗോൾ അടിക്കുന്നത്. പക്ഷേ അതിനുശേഷം റഫറി അത് അനുവദിക്കുന്നില്ല. എന്ത് പ്രശ്നമാണെന്ന് റഫറിക്ക് മാത്രമേ അറിയുകയുള്ളൂ. എങ്ങനെ ഒരു ഗോൾ അടിച്ചാൽ പോലും റഫറിക്ക് എന്തുകൊണ്ടാണ് ഗോൾ തരാൻ പറ്റാത്തത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനെ ഒരുപാട് ആരാധകർക്ക് വലിയ ഒരുപാട് സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് ഗോളാണ്, റിയൽ ഗോളാണ്, ക്ലിയർ ഗോളാണ്. എന്നിട്ട് പോലും അത് സമ്മതിച്ച് തരാൻ റഫറിക്കാവുന്നില്ല. അപ്പം ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ മത്സരം. പിന്നെ അറ്റാക്കിങ് അത്ര പോരാ എന്ന് പറയേണ്ടി വരുമെന്ന് പറയും. പക്ഷേ ഇത് എല്ലാ ആരാധകരും ചിന്തിക്കുക, തുടക്ക മത്സരമാണ്, വെറും പ്രീസീസൺ മത്സരമാണ്, 4 മാസമായി, പിന്നെ പുതിയ പ്ലേയേഴ്സിന് എല്ലാവരും അവരൊക്കെ ഒന്ന് ഒത്തിണങ്ങി വരണമെങ്കിൽ കുറച്ച് മത്സരങ്ങൾ എടുക്കും. തുടക്ക മത്സരം മാത്രമാണ് അതിൽ. ഇങ്ങനെയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കളിച്ചതോ എന്ന് നമ്മൾ കാണുക. ഇനി വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായിട്ടും മെച്ചപ്പെടുന്നതാണ്. ഇനി 27-ാം തീയതി ഇതേ ടീമുമായി, കേരള യൂണിറ്റഡുമായിട്ട് വീണ്ടും മത്സരമുണ്ട്. കാത്തിരിക്കാം, മികച്ച മത്സരങ്ങൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കും. കാരണം മികച്ച തന്നെ കളിച്ചിട്ടുണ്ടോ എല്ലാ പ്ലേയേഴ്സും. ഇനി നമുക്ക് തുടക്കമായിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന്. ഒരുപാട് കളികൾ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാ ആരാധകരും ക്ഷമയോടെ കാത്തിരിക്കുക, ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യും.